സിൻഡ്രല. പണ്ട് പണ്ട് ഒരു ധനികൻ തൻ്റെ ഭാര്യ മരിച്ചതിനു ശേഷം തൻ്റെ മക്കൾ എല്ലയെ നോക്കാൻ രണ്ട് പെൺകുട്ടികളുള്ള ഒരു വിധവയെ കല്യാണം കഴിച്ചു. അയാൾ തൻ്റെ മക്കൾക്ക് രണ്ടാം അമ്മയെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും സന്തോഷപൂർവ്വം അവരെ സ്വീകരിച്ചു. എല്ലോ, എന്താച്ചാ? ഇത് നിന്റെ രണ്ടാം അമ്മയാണ്, സ്വന്തം അമ്മയെ പോലെ വേണം കരുതാൻ. എല്ലാവർക്കും സ്വാഗതം. എല്ലാ ആ വീട്ടിലെ എല്ലാ പണികളും ചെയ്തു. പണികളൊന്നും ചെയ്യാതെ മറ്റ് രണ്ട് കുട്ടികൾ അവളോട് പറയും, നമ്മൾ ഇങ്ങോട്ട് വന്നതേ ജോലി ചെയ്യാനല്ല, അവൾ അങ്ങോട്ട് ജോലി ചെയ്യട്ടെ. അതെ അതെ. എല്ലാ പകലന്തിയോളം അവർക്കെല്ലാവർക്കും വേണ്ടി ജോലി ചെയ്യും. എന്നാൽ രണ്ടാം അമ്മ അവളെ ഉപദ്രവിക്കുകയും വളരെ കുറച്ച് ഭക്ഷണം മാത്രം കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഒരു ദിവസം അവൾ നെരിപ്പോടിൽ വിറക് വയ്ക്കുമ്പോൾ ആ പെൺകുട്ടികൾ വന്ന് അവളെ നോക്കി കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എല്ലാ, ഞങ്ങൾ ഇന്നു മുതൽ നിന്നെ സിൻഡ്രല്ല എന്നാ വിളിക്കുക. അന്നു മുതൽ എല്ല സിൻഡ്രല്ല എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരു ദിവസം രാജാവിന്റെ കൊട്ടാരത്തിൽ നടത്താനിരുന്ന വിരുന്നിന്റെ ക്ഷണം അവരുടെ വീട്ടിലുമെത്തി. നോക്കൂ, എന്റെ വസ്ത്രം നന്നായിട്ടില്ലേ? ഹായ്, എന്റെ മുടി മനോഹരായിട്ടാ കെട്ടിയത്. രണ്ടാനമ്മയും മക്കളും വിരുന്നിൽ പങ്കെടുക്കാൻ കൊട്ടാരത്തിൽ പോകുവാൻ വേണ്ടി തയ്യാറായി. എന്നാൽ സിൻഡ്രല്ലയെ അവർ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുവാൻ തയ്യാറായില്ല. നീ ഞങ്ങളുടെ കൂടെ വരണ്ട, ഈ വീട്ടിലെ എല്ലാ പണികളും ഞങ്ങൾ വരുന്നതിന് മുമ്പ് ചെയ്തു തീർക്കണം. എന്താ പറഞ്ഞത് മനസ്സിലായോ? രണ്ടാനമ്മയും മക്കളും സിൻഡ്രല്ലയെ തനിച്ചാക്കി പോയി. എന്നെ അവര് കൊണ്ടുപോയില്ല, എനിക്കും കൊട്ടാരത്തിൽ പോവാൻ ആഗ്രഹമുണ്ട്. നിന്റെ ആഗ്രഹം സാധിക്കും. ഒരു അശരീരി കെട്ട് സിൻഡ്രല്ല ഞെട്ടി. അവൾ നാലുപാടും നോക്കി, ആരെയും കണ്ടില്ല. പെട്ടെന്ന് അവളുടെ മുന്നിൽ ഒരു പുകപടലം പ്രത്യക്ഷമായി. ഒരു ദേവത അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഞാൻ പച്ചക്കറികളുടെ ദേവതയാണ്. ഇന്ന് ഞാൻ നിന്റെ ആഗ്രഹം സാധിച്ചു തരാനാണ് വന്നത്. നീ എന്റെ കൂടെ തോട്ടത്തിലേക്ക് വരൂ. പച്ചക്കറിത്തോട്ടത്തിലെത്തിയ ദേവത തന്റെ മന്ത്രവടി കൊണ്ട് മത്തങ്ങയെ ഒരു സ്വർണ്ണ തേരാക്കി മാറ്റി. കുതിരകളായി മാറുകയല്ലേ കുഞ്ഞുങ്ങളെ. പിന്നെ ദേവത സിൻഡ്രല്ലയ്ക്ക് വേണ്ടി രണ്ട് അംഗരക്ഷകരെയും സൃഷ്ടിച്ചു. സിൻഡ്രല്ല സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അയ്യോ, എന്തൊരു അത്ഭുതമാണ്! ഗിരി 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 ഗിരി, സിൻഡ്രല്ലയ്ക്ക് മാറ്റം സംഭവിക്കട്ടെ. അങ്ങനെ സിൻഡ്രല്ല അതിമനോഹരങ്ങളായ വസ്ത്രങ്ങൾ അണിഞ്ഞ് ഒരു രാജകുമാരിയെ പോലെയായി. അവളുടെ കാലുകളിൽ അതിമനോഹരമായ ചെരുപ്പും അവളുടെ മുടി മനോഹരമായി കെട്ടിയിട്ടുമുണ്ടായിരുന്നു. മുത്തശ്ശി, അവിടുന്ന് എത്ര ദയാലുവാണ്! പോവൂ മകളെ, കൊട്ടാരത്തിൽ പോയി ആടിപ്പാടി രസിക്കൂ. രാത്രി 12 മണിക്ക് മുൻപ് തിരിച്ചു വരണം. എന്തെന്നാൽ ഞാൻ ഈ കാണിച്ച വിദ്യകളെല്ലാം അർദ്ധരാത്രി വരെയേ നിലനിൽക്കൂ. അത് കഴിഞ്ഞാൽ ഞാൻ ഈ കാണിച്ച വിദ്യക്ക് ശക്തിയുണ്ടാവില്ല. തീർച്ചയായും മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ വാക്ക് തെറ്റിക്കില്ല. 12 മണിക്ക് മുൻപ് തന്നെ ഞാൻ തിരിച്ചെത്താം. കുതിരവണ്ടിയിൽ സിൻഡ്രല്ല കൊട്ടാരത്തിലെത്തി. വേഗത്തിൽ തന്നെ അതിഥി സൽക്കാരശാലയിലേക്ക് പോയി. നോക്കൂ, രാജകുമാരൻ ആ പെൺകുട്ടിയുമായിട്ട് നൃത്തം ചെയ്യുന്നു. ശരിയാ, വേറെ ആരെയും നോക്കുന്നു പോലുമില്ല. എന്തൊരു ഭാഗ്യാവക്ക്! രാജകുമാരൻ മുഴുവൻ സമയവും സിൻഡ്രല്ലയുടെ കൂടെ നൃത്തം ചെയ്തുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് രാത്രി 12 മണിയുടെ ഘടികാരം മുഴങ്ങി. സിൻഡ്രല്ല ഞെട്ടി. അയ്യോ, എനിക്ക് പോകാറായി. സിൻഡ്രല്ല മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി ഓടി. രാജകുമാരൻ പിന്നാലെ ഓടി. പക്ഷേ സിൻഡ്രല്ല ഇരുട്ടിൽ മറഞ്ഞു. രാജകുമാരന് കൊട്ടാരത്തിന്റെ പടിയിൽ ഊരിവീണ സിൻഡ്രല്ലയുടെ ഒരു ചെരുപ്പ് മാത്രമാണ് കിട്ടിയത്. അദ്ദേഹം ആ ചെരുപ്പെടുത്തു. സിൻഡ്രല്ലയെ രാജകുമാരന് ഒരു നോക്ക് കാണുവാൻ പോലും പിന്നെ കഴിഞ്ഞില്ല. രാജകുമാരൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ഈ ചെരുപ്പിന്റെ സഹായത്താൽ എന്റെ സ്വപ്ന സുന്ദരിയെ കണ്ടുപിടിക്കും. ഞാൻ ആ സുന്ദരിയെ എന്റെ ഭാര്യയാക്കും. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരിയാണവൾ. പിറ്റേ ദിവസം രാജകുമാരൻ വിളംബരം ചെയ്തു. തന്റെ കയ്യിലിരിക്കുന്ന ചെരുപ്പിന്റെ ജോഡി ചെരുപ്പ് കൊണ്ടുവരുന്ന പെൺകുട്ടിയെ താൻ വിവാഹം കഴിക്കുമെന്ന്. സൈനികർ രാജാജ്ഞപ്രകാരം ആ ചെരുപ്പിന്റെ ജോഡി അന്വേഷിച്ച് ഓരോ വീട്ടിലും കയറിയിറങ്ങി. ദിവസങ്ങളും ആഴ്ചകളും കൊഴിഞ്ഞു വീണു. പക്ഷേ ആ ചെരുപ്പിന്റെ ഉടമസ്ഥയെ ലഭിച്ചില്ല.
അങ്ങനെ രാജകുമാരൻ സിൻഡ്രലയുടെ വീട്ടിലുമെത്തി. അവളുടെ സഹോദരിമാരെ കൊണ്ട് ചെരുപ്പ് ധരിപ്പിച്ചു നോക്കി. അവർക്കത് പാകമായില്ല. ഈ ചെരുപ്പ് കുട്ടിയുടെ അല്ല. ഓ, എത്ര ചെറിയ ചെരുപ്പാ! എന്റെ കാല് വേദനിക്കുന്നു. വേണ്ട, വിട്. സൈനികർ ചെരുപ്പുമെടുത്ത് തിരിച്ചു പോകുവാൻ തുടങ്ങുമ്പോഴാണ് പൂന്തോട്ടത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സിൻഡ്രലയെ കണ്ടത്. സൈനികർ അവരോട് സിൻഡ്രലയെ വിളിക്കുവാൻ വേണ്ടി പറഞ്ഞു. അവള് ഈ വീട്ടിലെ വേലക്കാരിയാ, അവള് ചെരുപ്പൊന്നും ധരിക്കാറില്ല, അവൾക്ക് ഇഷ്ടവുമല്ല. പക്ഷേ സൈനികർ സമ്മതിച്ചില്ല. അവർ സിൻഡ്രലയെ വിളിക്കുവാൻ വേണ്ടി വീണ്ടും പറഞ്ഞു. സിൻഡ്രല വന്ന് ചെരുപ്പ് ധരിച്ചു നോക്കി. അപ്പോൾ അവൾക്കത് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. സൈനികർക്ക് വളരെ സന്തോഷമുണ്ടായി. രാജാജ്ഞ പ്രകാരം അന്വേഷിച്ചു നടന്ന മറുജോടി ചെരുപ്പായിരുന്നു അത്. ഇല്ല, ഇത് സംഭവിക്കാൻ വഴിയില്ല. ഇത്രയ്ക്ക് മനോഹരമായ ചെരുപ്പൊന്നും അവക്കില്ല, അറിയോ? പക്ഷേ സൈനികർ സിൻഡ്രലയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ രാജകുമാരൻ സിൻഡ്രലയെ വിവാഹം കഴിച്ച് ധാരാളം കാലം സന്തോഷമായിട്ട് ജീവിച്ചു.